ഹലോ, നമസ്കാരം. അപ്പോൾ സമയം ഏകദേശം ബാച്ചിലർ പാർട്ടി കാണാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ ചാനൽ ടി കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും ബാച്ചിലർ പാർട്ടിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഈ ഒരു എപ്പിസോഡിന് വേണ്ടിയിട്ട് ഞാൻ നേരെ റാസൽ ഖൈമയിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ മെറീസ് ബീച്ചിൻ്റെ ഏകദേശം ആ ഒരു ആംബിയൻസിലാണ് ഞാൻ നിൽക്കുന്നത്. ഏകദേശം വൈകുന്നേരമായിട്ടുണ്ട്. നല്ല ഒന്നാം തരം കാറ്റും നല്ല ഒന്നാം തരം സായാഹ്നമൊക്കെ കണ്ടുകൊണ്ട്, ആ ഒരു വിഷ്വൽ കണ്ടുകൊണ്ടാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ ഇന്ന് റാസൽ ഖൈമയിലേക്ക് ഞാൻ വരാൻ കാരണം, നമ്മുടെ ഇന്നത്തെ ബാച്ചിലർ പാർട്ടിയിൽ നമുക്കൊരു സ്പെഷ്യൽ പേഴ്സണാലിറ്റി പരിചയപ്പെടാനുണ്ട്. ആ കക്ഷിയാണ് ഇന്നത്തെ ബാച്ചിലർ പാർട്ടിയിലെ പ്രധാന ഹീറോ എന്ന് പറയാൻ പറ്റില്ല, പ്രധാന ഹീറോയിൻ. അപ്പോൾ ആ ആളെ ഞാൻ ആദ്യം അങ്ങോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാം, എന്നിട്ട് കൂടുതൽ ബാച്ചിലർ പാർട്ടി വിശേഷങ്ങൾ പറയാം. റെഡി, തുടങ്ങാം. അപ്പോ ഇതിനു മുമ്പത്തെ ബാച്ചിലർ പാർട്ടി എപ്പിസോഡ്സിലൊക്കെ നമ്മൾ കൂടുതലും കണ്ടിട്ടുള്ളത് പുരുഷന്മാരായിട്ടുള്ള കലാകാരന്മാരെയാണ്, അല്ലെങ്കിൽ കൂടുതലും പരിചയപ്പെടുത്തിയിട്ടുള്ളത് ബാച്ചിലർ പാർട്ടി എപ്പിസോഡിലൂടെ പുരുഷന്മാരെയാണ്. കുറച്ചധികം കലാകാരികളൊന്നും നമ്മൾ കണ്ടിട്ടില്ല ഇതുവരെ ഒരു എപ്പിസോഡിൽ. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഈ ഒരു ബാച്ചിലർ പാർട്ടിയുടെ എപ്പിസോഡ് കുറച്ച് ക്ലാസ്സാണ്, ക്ലാസിക്കലാണ്. �ഞാനിങ്ങനെ പറയാൻ കാരണം, ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിലെ സ്റ്റാർ എന്ന് പറയുന്നത് ഒരു ഹീറോ അല്ല, ഹീറോയിനാണ്, ഒരു നല്ല അസൽ കലാകാരിയാണ്. അപ്പോൾ ഈ കലാകാരിയുടെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് ബാച്ചിലർ പാർട്ടി എപ്പിസോഡിൽ കാണാൻ പോകുന്നത്. ആ കലാകാരൻ്റെ അടുത്തേക്കാണ് ഞാൻ ഈ അടിവെച്ച് നടന്നു പോകുന്നത്. ആളെ ഞാനിവിടെ മൈക്കൊക്കെ കൊടുത്ത് മേക്കപ്പ് അടിവെച്ച് നിർത്തിയിട്ടുണ്ട്. പേര് ദീപ, തിരിച്ചു കാണിച്ചോളൂ. ദീപയുടെ ഫുൾ നെയിം എന്താണ്? ദീപ പുന്നീർക്കുളം. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഒരു പക്ഷേ യുഎഇയിലെ പല എമിറേറ്റിലുള്ള ആൾക്കാർക്കും ഓൺലൈനിലൂടെ ഫേസ്ബുക്കിലൂടെ ഒക്കെ പരിചയമുള്ള ഒരു ആർട്ടിസ്റ്റ് ആയിരിക്കും. ഞാൻ നമ്മൾ ഈ ബാലചന്ദ്ര മേനോൻ സിനിമയിലെ ബാലചന്ദ്ര മേനോൻ്റെ ഒരു അവസ്ഥയുണ്ടല്ലോ, അതായത് കഥാ തിരക്കഥ സംഭാഷണ സംവിധാനം അഭിനയം മുതൽ പോസ്റ്റ് ഡിഗ്രി വരെ എന്ന് പറയുന്ന വരി ഒരുതപ്പെട്ട നൃത്തം ഗാനരചന സോറി കഥാരചന അതുപോലെ തന്നെ നാടകം അങ്ങനെ ഒരുതപ്പെട്ട എല്ലാം കാച്ചു കുറുക്കിയ ഒരു ലൈഫാണ്. അപ്പോൾ ദീപയെ കൂടുതലായിട്ട് നമുക്ക് പരിചയപ്പെടണം, പക്ഷേ ഇവിടെ നിന്ന് നമ്മൾ പരിചയപ്പെട്ടാൽ നല്ല കാറ്റുള്ളതുകൊണ്ട് കൃത്യമായിട്ട് നമുക്ക് ഈ ഒരു എപ്പിസോഡിലെ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് കേൾക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് കുറച്ച് മാറി നിന്നിട്ട് വിശേഷങ്ങൾ അങ്ങോട്ട് വാരി വിതിരി തുടങ്ങാം. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് കുറച്ച് മാറി നല്ലൊരു വിഷ്വലിലേക്ക് പോവാം. ഓക്കെ. ദീപ, എന്നാണ് ഈ സ്കൈ ഡാൻസ് സെന്ററിന്റെ ഒരു ആരംഭം, തുടക്കം? 2014 സ്കൈ ആർട്സ് സെന്റർ സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് ഈ സ്കൈ ഡാൻസ് സെന്ററിലൂടെ ഇവിടുത്തെ ആളുകൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? അതിൽ ഡാൻസ് ആണ് മെയിൻ ഡാൻസ് ഉണ്ട്. ഡാൻസിന്റെ ക്ലാസിക്കൽ ഉണ്ട്, സിനിമാറ്റിക് ഉണ്ട്. ഓക്കെ. പിന്നെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ്, കീബോർഡ് ഉണ്ട്, ഗിത്താറ്, ഡ്രംസ്, തബല, ചെണ്ട. അതിപ്പോ കണക്ക് ഇങ്ങനെ പറയാൻ പറ്റില്ല, കാരണം ആക്ച്വലി ഇങ്ങനെ കുറെ പേര് വരുന്നു, പിന്നെ കുറെ പേര് പോകുന്നു. ഇയർ ക്ലാസ് ആകുമ്പോഴേക്കും 10th 12th അങ്ങനെ വരുമ്പോഴൊക്കെ കുട്ടികൾ പോകുന്നുണ്ട്. അപ്പോൾ ഒരു എപ്പോഴും ഒരു ഫിക്സ് ആയിട്ടുള്ള സ്റ്റുഡൻസ് വരില്ല, എങ്ങനെയായാലും ഒരു 100 മേലെ എപ്പോഴും ഉണ്ടാവാറുണ്ട്. മലയാളീസ് മാത്രമല്ല, അല്ല 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 എല്ലാ ഇവിടുത്തെ RBC ഇല്ല, ബാക്കി എല്ലാ നേറ്റീവ്സും വരാറുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്കൊരു പണിയാം, ഇനിയിപ്പോൾ ഈ ബീച്ചിലെ ലൈറ്റ് പതുക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്, ഒരു ഭംഗിക്ക് വേണ്ടി വിഷ്വൽ ബ്യൂട്ടിക്ക് വേണ്ടി വന്നതാണ്. നേരെ നമുക്ക് അക്കാഡമിയിലേക്ക്, ഡാൻസ് സെന്ററിലേക്ക് പോകാം, കുട്ടികളൊക്കെ ഒന്ന് പരിചയപ്പെടാം, കുറെ പെർഫോമൻസ് ഒക്കെ കാണാനുണ്ട്. തമിഴ്നാട് പോകല്ലേ? ഓ, തീർച്ചയായും. ഇതാണ് സ്കൈ ഡാൻസ് സെന്റർ. ഇനിയിപ്പോൾ നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ചറിയാം. ഞാൻ ആദ്യം ചോദിക്കാൻ പ്ലാൻ ചെയ്തിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് ട്രോഫീസ് കണ്ടിട്ടുണ്ട്. അത് ടീച്ചർ നേടിയിട്ടുണ്ട്, ടീച്ചറിന്റെ സ്റ്റുഡൻസ് നേടിയിട്ടുണ്ട്, ടീച്ചറിന്റെ മക്കൾ നേടിയിട്ടുണ്ട്.
ഏതെങ്കിലും ഒന്ന് ഓർത്തെടുത്ത് പറയാമോ? എത്ര അവാർഡ് കിട്ടിയെന്ന് മമ്മൂട്ടിയോട് ചോദിച്ചാൽ ബുദ്ധിമുട്ടാണ് പറയാൻ എങ്കിൽ എന്ന് പറഞ്ഞ മാതിരി. എന്നാലും നമുക്ക് കുറച്ചുകൂടി ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന അവാർഡ്സ് എന്നൊക്കെ പറയുന്ന മാതിരി കുറെ ഉണ്ട്. കുറച്ച് കിട്ടിയിട്ട് അത് നോക്കി തന്നെ ഞാൻ പറയാം. ഒരുപാട് സംഘടനകളുണ്ട് ഇവിടെ, അവിടെയൊക്കെ പ്രോഗ്രാം ചെയ്യാറുണ്ട്. അപ്പൊ അവര് സ്നേഹമായി സ്നേഹോപഹാരങ്ങൾ തരാറുണ്ട്. പിന്നെ മക്കള്, എന്റെ രണ്ട് മക്കള് നന്നായി ഡാൻസ് ചെയ്യാറുണ്ട്. പിന്നെ നല്ല ആക്ടിവിറ്റീസ് ആണ്. സാധാരണ ഈ ഇപ്പൊ ഈ ഡാൻസ് മാസ്റ്റർ വരുമ്പോ മക്കളെ അങ്ങനെ തന്നെ ആ ഒരു പാതയിൽ നടത്താനൊക്കെ നമ്മൾ നിർബന്ധിക്കും, പക്ഷെ അവർക്ക് അവരുടേതായ ഇഷ്ടങ്ങൾ കാണും. എന്നാലും എങ്ങനെയാണ് ഇപ്പോൾ രണ്ട് മക്കളാണെന്ന് പറഞ്ഞു, അപ്പോൾ രണ്ടുപേർക്കും നൃത്തത്തിൽ താല്പര്യമുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ വേറെ മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സ് വായിക്കുന്നതിലോ അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരുണ്ടായിരുന്നു? രണ്ടുപേരും ഡാൻസ് നന്നായി ചെയ്യും. ഡാൻസ് നന്നായിട്ട് ചെയ്യും. മോള് നന്നായി സിനിമാറ്റിക് ആണ് അവൾക്ക് കൂടുതൽ ഇഷ്ടമുള്ളത്. പിന്നെ ക്ലാസിക്കൽ ഇഷ്ടമല്ല, അത്ര മടിയാണ് അതിന്. മോനാണെങ്കിൽ സിനിമാറ്റിക് നന്നായി ചെയ്യും. പിന്നെ അവൻ കൂടുതലും പേപ്പർ ആർട്ട് വർക്കുകൾ, ക്രാഫ്റ്റ്സ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങള്. പേരൊക്കെ എങ്ങനെയാണ്? മോളുടെ പേര് സ്നേഹ, മോന്റെ പേര് ശരൺ. അപ്പൊ ഞാൻ നേരത്തെ എനിക്കൊരു ഈ ട്രെയിലർ അയച്ചിട്ടുണ്ടായിരുന്നു ദീപാവലി. അപ്പൊ അതില് കഥാരചന പിന്നെ ഡാൻസ് അങ്ങനെ നാടകം ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തൊക്കെയായിരുന്നു നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് പോരുമ്പോഴുള്ള ഒരു ദീപം എങ്ങനെയായിരുന്നു എന്നുള്ളതൊന്ന് ചെറുതായിട്ട് ചുരുക്കി പറയാം. നാട്ടിൽ നിന്ന് വരുമ്പോ ഞാൻ ആക്ച്വലി കഥാരചനയാണ് എന്റെ മെയിൻ. ഓക്കെ. ഒരുപാട് കഥകൾ എഴുതിയിരുന്നു, ഒരുപാട് പഠിക്കുന്ന കാലത്തും കോളേജിലൊക്കെ ഒരുപാട് പ്രൈസ് എനിക്ക് കിട്ടിയിരുന്നു. അങ്ങനെയാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. പിന്നെ അതിനു മുൻപ് തന്നെ നാട്ടില് ഡാൻസ് ഒക്കെ പഠിച്ചിരുന്നു. ഇവിടെ വന്നിട്ട് എന്നാ ഇവിടെ യു എയിൽ റസൽ കേമയിലാണ് ആദ്യം വന്നത് അല്ലേ? ഈ മെറിറ്റിലേക്കാണ്. അപ്പൊ ഇങ്ങനെ വന്നിട്ട് ഷാർജയിലാണ് ആദ്യം. അപ്പൊ എന്നാണ് ഇങ്ങനെ ഒരു ഡാൻസ് അക്കാഡമി അല്ലെങ്കിൽ ഡാൻസ് സ്കൂൾ സ്റ്റാർട്ട് ചെയ്തേക്കാം എന്ന് തോന്നിയത്? എപ്പോഴാണ് അല്ലെങ്കിൽ അങ്ങനെ തുടങ്ങാൻ ഒരു പ്ലാൻ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് നമുക്ക് നേരിടേണ്ടി വരുന്ന കുറച്ച് ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ? കുറച്ച് സത്യത്തിൽ ഡാൻസ് ഈ കലാരംഗം എനിക്ക് ചെറുപ്പം മുതലേ ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ ഇടയ്ക്കൊരു ബ്രേക്ക് വന്നു. സ്വാഭാവികമായിട്ടും ആഫ്റ്റർ മാരേജ് അങ്ങനെ ഒരുപാട് നമുക്ക് ചെറിയ കുട്ടിയായി. അപ്പോൾ അതിലൊക്കെ കുറച്ച് ബ്രേക്ക് വന്നു. പിന്നെ അതിനുശേഷം വീണ്ടും മോളും ഞാനും കൂടെ പിന്നെ പ്രാക്ടീസിന് പോയി തുടങ്ങി. പിന്നെ തിരിച്ച് ഇങ്ങോട്ട് ഷാർജയിലായിരുന്നു വന്നത്. ഷാർജയിൽ വന്ന് വെറുതെ വീട്ടിൽ ജോലിയൊന്നും ഇല്ല, അപ്പോൾ വെറുതെ ഇരിക്കുന്ന ഒരു സമയത്ത് വീണ്ടും കഥകൾ എഴുതി തുടങ്ങി. വീണ്ടും പിന്നെ ഡാൻസ് ഇപ്പൊ മോളിലൂടെ, മോള് നന്നായി, മോള് 3.5 വയസ്സാകുമ്പോഴേക്കും മോള് നല്ല സ്റ്റേജ് പെർഫോം ചെയ്തു. അപ്പൊ അവളിലൂടെ വീണ്ടും സ്റ്റാർട്ട് ചെയ്തു ഡാൻസ്. പിന്നെ ഡാൻസ് സ്കൂൾ തുടങ്ങിയാലോന്ന് ആലോചിച്ചു. അപ്പൊ തുടങ്ങുമ്പോ എന്തൊക്കെയായിരുന്നു പഠിപ്പിച്ചുകൊണ്ടിരുന്നത്? പിന്നീടാണ് എനിക്ക് തോന്നുന്നു തുടക്കം മുതൽ ഞങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിട്ടാണ് തുടങ്ങിയത്. അല്ല, അതിനു മുൻപ് ഞാൻ കൊറിയോഗ്രാഫി ചെയ്യായിരുന്നു. ഓക്കെ. പല സ്റ്റേജ് പ്രോഗ്രാമുകൾക്കും കൊറിയോഗ്രാഫി ചെയ്യും. അപ്പോ എന്നെ അറിയുന്ന എന്റെ ഫ്രണ്ട്സിന്റെ മക്കളെല്ലാവരും വെച്ച് പ്രോഗ്രാം ചെയ്യായിരുന്നു. പിന്നെ ആദ്യം നിന്നൊരു വിജയം എന്ന് വേണമെങ്കിൽ പറയാം. അല്ല, ആദ്യം ഡാൻസ് മാത്രമേ ഉണ്ടായുള്ളൂ, ഈ മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ പിന്നെ വഴിയെ തുടങ്ങിയതാണോ? ആദ്യം എല്ലാ ക്ലാസ്സും ഒരുമിച്ച് തന്നെയാണ് ആദ്യം ഒരു സ്റ്റുഡിയോ തുടങ്ങിയപ്പോൾ ഉണ്ടായിരുന്നത്? ഇൻസ്റ്റിറ്റ്യൂട്ട് ആയി തുടങ്ങുമ്പോൾ എല്ലാ ആക്ടിവിറ്റീസും ഉണ്ട്. മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ്, എല്ലാ ഡാൻസ് വെറൈറ്റീസ് എല്ലാം ഉണ്ട്. അങ്ങനെ തുടങ്ങി. പക്ഷെ മുമ്പ് ഞാൻ കൊറിയോഗ്രാഫിയിലൂടെയാണ് വീണ്ടും ഈ രംഗത്ത്. കൊറിയോഗ്രാഫിയിൽ സക്സസ് ആയപ്പോൾ എനിക്ക് തോന്നി ഇനിയൊരു ഡാൻസ് സ്കൂൾ തുടങ്ങാമെന്ന്. അങ്ങനെയാണ് തരക്കേടില്ലാത്തപ്പോൾ വിജയിച്ച് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടുത്തെ മാഷുമാർ, ഇപ്പോൾ ഞാൻ നേരത്തെ തമാശ പോലെ പറഞ്ഞ പോലെ ഹെഡ്മിസ്ട്രസ് ആണെന്ന് പറഞ്ഞു ഈ കൂട്ടത്തിൽ. അപ്പോൾ കുറേ മാഷുമാരോട് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇവരെയൊക്കെ എങ്ങനെയാണ്? ഇവർ മലയാളീസ് തന്നെയാണ്? അതെ അതെ. അപ്പോൾ അവരൊക്കെ എങ്ങനെയാണ്? ആദ്യം മുതൽ ഉള്ള ആൾക്കാരൊക്കെ തന്നെയാണ്? ഓരോന്നിനും ഓരോ മാഷുമാർ എങ്ങനെയാണ്? എല്ലാ സബ്ജക്റ്റിനും ഡിഫറെൻറ്റ് ടീച്ചേഴ്സ് ആണുള്ളത്. പിന്നെ ഇവിടെ ഈ ക്ലാസ് ടൈമും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? 4 to 9 ആണ് നമ്മുടെ ക്ലാസ് ടൈം വരുന്നത്. ഇപ്പോൾ സ്കൂളിൽ നിന്ന് കുട്ടികൾ വരാൻ തന്നെ 5 മണിയൊക്കെ ആയിരിക്കും. അപ്പൊ അതിനനുസരിച്ച് 5 to 6, 6 to 7, 7 to 8 അങ്ങനെയാണ് ക്ലാസ്സുകൾ പോകുന്നത്. ഇതിന്റെ ഇടയ്ക്ക് കുറെ ഷോർട്ട് ഫിലിം വിജയിച്ച കാര്യം ഒക്കെ ഞാൻ അറിഞ്ഞു. നാടകം ഇപ്പോഴും ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ നേരത്തെ ആദ്യം വിളിക്കുമ്പോൾ പറഞ്ഞു ഞാൻ നാടകത്തിന്റെ തിരക്കിലാണ്, പ്രാക്ടീസിലാണ്, ബിസിയാണ്, അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ഷൂട്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇപ്പൊ ഈ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട പരിപാടികളല്ലാതെ പുറത്തും വേറെ കുറച്ച് പരിപാടികളും ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്, അതെന്തൊക്കെയാണ്? അപ്പോൾ അത് ഷോർട്ട് ഫിലിം കേസ് പറഞ്ഞത് ചെയ്യാറുണ്ട്, ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ആക്ച്വലി പ്രൊഫഷണൽ ഡ്രാമ ചെയ്യാറുണ്ട്. ഓക്കെ. ഭരത് മുരളി നാടകോത്സവത്തിൽ ഞാൻ നാടകങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിന്റെയൊക്കെ അത്യാവശ്യം ട്രോഫീസ് അവിടെ ഞാൻ കണ്ടു, മക്കൾക്ക് കിട്ടിയതും ടീച്ചർക്ക് കിട്ടിയതൊക്കെ കണ്ടിട്ടുണ്ട്. അല്ല, അപ്പോ ഈ ഡ്രാമാസിലൊക്കെ നമ്മൾ പെർഫോം ചെയ്യാൻ നോക്കുമ്പോൾ ഇവിടുന്ന് അല്ലാത്ത ആർട്ടിസ്റ്റുകളെ പുറത്തുനിന്ന് എടുക്കുകയും അവരെ പരിശീലിപ്പിക്കുകയും ചെയ്യുന്നതും ടീച്ചർ തന്നെയായിരിക്കും? എങ്ങനെയാണ് ഇപ്പൊ ഒരു ഡ്രാമ കളിച്ചെന്ന് പറഞ്ഞാൽ 10-35 ആർട്ടിസ്റ്റുകൾ എന്ന് പറഞ്ഞു. ഇപ്പോൾ ലാസ്റ്റ് ഫ്രൈഡേയിൽ ചേതന എന്ന് പറഞ്ഞൊരു സംഘടന, അതിൽ വിമൻസ് വിങ്ങിന് എല്ലാവരും ഉണ്ടായിരുന്നു ചെയ്യാൻ.
പത്ത് 35 പേര്, എല്ലാ ലേഡീസ് തന്നെയായിരുന്നു ചെയ്തു. നല്ലൊരു എല്ലാവരും അഭിപ്രായം പറഞ്ഞത് നല്ല ഡ്രാമ ആയിരുന്നു എന്നാണ്. ഓക്കെ, അപ്പോൾ അവരെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നതും ഈ സ്കൂളിലാണ്. ഇവിടെ വെച്ചിട്ട് തന്നെയാണ് പ്രാക്ടീസ് അല്ലേ? എല്ലാവരും അതെ, 10:30 കഴിയും ഇവിടെ എത്താൻ. പിന്നെ ഇവിടെ നിന്ന് തന്നെ ചെറിയ കുട്ടി മുതൽ, ആക്ച്വലി ഒരു 5 വയസ്സ് ആയ മോഡൽ മുതൽ പിന്നെ ഒരു 50 ഏജ് വരെയുള്ള സ്ത്രീകളാണ് അണിനിരന്നത്. ഇങ്ങനെ സ്ത്രീകൾ മാത്രം അണിനിരക്കുന്ന നാടകങ്ങളൊക്കെ ഇവിടെ UAE-യിൽ നടക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ നമുക്കൊരു അത്ഭുതകര കാര്യമാണ്. നാടകത്തിന് തന്നെ ആൾക്കാരെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്, അപ്പൊ ഇത്രയും പേര് അതും സ്ത്രീകൾ പങ്കെടുക്കുന്ന വലിയ കാര്യം തന്നെയാണ്. സന്തോഷം, ഒരുപാട് പേരെ വളർത്തി കൊണ്ടുവരാനും നമുക്ക് കഴിയുന്നുണ്ട് ഇവിടെ. അതും എല്ലാവർക്കും ഒരു ഓപ്പർച്യൂണിറ്റി ആണല്ലോ. ഈ പറഞ്ഞ മാതിരി ഇത് കൂടാതെ വേറെ ഇനി എന്തൊക്കെയാണ് ഭാവി പരിപാടികൾ? എനിക്ക് ഇങ്ങനെ ഒരു സ്റ്റേജ് ഷോ ചെയ്യണം, അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം ചെയ്താൽ കൊള്ളാമെന്നൊരു ആഗ്രഹമൊക്കെ ആർക്ക് ഉണ്ടാവുമല്ലോ, അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരു പ്ലാൻ ഉണ്ടോ? ഇപ്പോ ആക്ച്വലി എനിക്ക് അഭിനയിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അത് ഞാൻ മുൻപ് എനിക്ക് അറിയില്ലായിരുന്നു ഇങ്ങനെ അഭിനയിക്കാൻ എന്നിൽ കഴിവുണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഒരു സേവനം എന്ന് പറഞ്ഞൊരു സംഘടനയ്ക്ക് വേണ്ടി അവരൊരു കോമഡി സ്കിറ്റ് എന്തെങ്കിലും എഴുതാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ ഞാൻ ആ ക്യാരക്ടറിനെ കണ്ടിട്ട് ഞാൻ എഴുതി കൊടുത്തു. അപ്പോൾ അത്രയും വലിയൊരു ലെങ്ത് ക്യാരക്ടർ ചെയ്യാൻ ആർക്കും പറ്റില്ല, അപ്പോൾ ദീപ തന്നെ ചെയ്യൂ എന്നുള്ളൊരു ഓപ്ഷൻ ലാസ്റ്റ് വന്നു. അപ്പോൾ അങ്ങനെ അങ്ങോട്ട് ചെയ്തു, നല്ലൊരു അഭിപ്രായം. അപ്പോൾ എല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞു ഡാൻസിനേക്കാളും ഏറ്റവും നന്നായിട്ട് എനിക്ക് ചേരുന്നത് അഭിനയമാണെന്ന് പറഞ്ഞു. പിന്നെ ഡ്രാമ നമുക്കിപ്പോൾ ഇനി ഇന്നത്തെ ഒരു എപ്പിസോഡിൽ ഇപ്പോൾ ശിഷ്യ ഗണങ്ങളെ കൊണ്ട് എന്തൊക്കെയാണ് പെർഫോം ചെയ്യാൻ പോകുന്നത്, ഏതൊക്കെ പാട്ടാണ്, അല്ലെങ്കിൽ ഉള്ള സമയം കൊണ്ട് നമുക്ക് ഒന്ന് രണ്ട് പ്രോഗ്രാമുകൾ കാണാം. അപ്പോൾ ഇനി നമുക്ക് ഓരോ പെർഫോമൻസ് ആയിട്ട് അതൊക്കെ കണ്ടു തുടങ്ങാം അല്ലേ? ഓക്കെ. ഐറ്റത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. അതിനുള്ള ആൾക്കാരൊക്കെ റെഡിയായിട്ട് നിൽക്കുകയാണ്. ഞാൻ ഒന്നാം ദിനം ചെണ്ടമേളോ ശിങ്കാരിമേളോ ഒക്കെ പെർഫോം ചെയ്യാനാണ് റെഡിയായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ടീച്ചറെ, ഇവരെ പറ്റി ഒരു രണ്ട് വാക്ക് പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് നമുക്ക് ചെണ്ടമേളം കൂടെ ആസ്വദിക്കാം. അപ്പോൾ ഇത് നമ്മുടെ സ്കൈ ഡാൻസ് സെന്ററിന് വേണ്ടിയിട്ട് പെർഫോം ചെയ്യുന്നതാണ്. അപ്പോൾ എന്താണെന്ന് പെർഫോം ചെയ്യാൻ പോകുന്നത്? ശിങ്കാരിമേളാണ് ആദ്യം. എല്ലാവരും യൂണിഫോം ഒക്കെ ഇട്ട് വളരെ സുന്ദരനൊക്കെ ആയിട്ട് എല്ലാവരും നിൽക്കുന്നത് കണ്ടില്ലേ? ഇതൊക്കെ കൃത്യമായിട്ട് ഇവിടെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ നടക്കുന്നതാണ്. ഇതിൻ്റെ ഇടയ്ക്ക് അത്യാവശ്യം ചെയ്യാറുള്ളതാണ്, പ്രോഗ്രാംസ് ഒക്കെ ചെയ്യാറുണ്ട്. പ്രോഗ്രാംസ് ഒരു പല സ്റ്റേജുകളിലും കയറിയിട്ടുള്ളതാണ്. ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ ആദ്യം നമുക്ക് നമുക്ക് വേണ്ടിയിട്ട് സ്കൈ ആർട്ട് സെന്ററിന് വേണ്ടിയിട്ട് അവർ ചെയ്യാൻ വേണ്ടി പോകും. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ശിങ്കാരിമേളം ആസ്വദിക്കാം, അത് കഴിഞ്ഞിട്ട് അടുത്ത പെർഫോമൻസ് അല്ലേ? അപ്പോൾ നമുക്ക് ഇനി ശിങ്കാരിമേളം എൻജോയ് ചെയ്യാം ബാച്ചലർ പാർട്ടിയിലൂടെ.
ഇവിടെ എത്ര മാഷന്മാരുണ്ട്? അപ്പൊ ഈ മാഷന്മാരൊക്കെ ഈ ഇത് പഠിപ്പിക്കുന്ന ആൾക്കാർ മാത്രമാണോ അതോ വേറെ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെയാണോ? ഇല്ല, അവരിവിടെ പഠിപ്പിക്കുന്ന ഒരു പാർട്ട് ടൈം ആയിട്ടാണ് വന്ന് പഠിപ്പിക്കുന്നത്. ഓക്കെ. ഇപ്പോ കുറെ ടീച്ചേഴ്സ് ആക്ച്വലി എന്നെയും കൂടെ 10 പേരോളം ഇപ്പോ ഇവിടെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അവരൊക്കെ ഓരോന്നിനും ഓരോ മാഷമാണോ? അങ്ങനെയാണ്. ഇപ്പോ കീബോർഡ് ഗിറ്റാറ് ഒരു സാറാണ്, ഇപ്പൊ ഇത് ചെയ്യുന്നത് സാഞ്ചു എന്ന് പറഞ്ഞിട്ടൊരു സാറ്. ഓക്കെ. ഡ്രംസ് ആഷിഖ് എന്ന് പറഞ്ഞൊരു സാർ. ഓക്കെ. ഡ്രംസ് ആൻഡ് തബല ആഷിഖ് സാറ്. മ്യൂസിക് മോഹൻ എന്ന് പറഞ്ഞ സാറ്. പിന്നെ ഡ്രോയിങ്, ഡ്രോയിങ് ആൻഡ് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ചെയ്യുന്നത് പ്രിയ എന്ന് പറഞ്ഞൊരു ടീച്ചർ. ഓക്കെ. ക്ലാസിക്കൽ ചെയ്യുന്നത് ലക്ഷ്മി സുഗീത്. സിനിമാറ്റിക് സ്നേഹ സുരേന്ദ്രൻ. അപ്പൊ അത്യാവശ്യം ടീച്ചേഴ്സ് രണ്ടു വന്ന മകള് പഠിപ്പിച്ചു കൊടുക്കുമോ? ഇതല്ലാതെ ഇവിടെയുള്ള സ്കൂൾസ് യൂത്ത് ഫെസ്റ്റിവൽ അങ്ങനെയുള്ള ആനുവൽ ഡേയ്സ് ഒക്കെ വരുമ്പോൾ പോയി ക്ലാസ് എടുത്തു കൊടുക്കുന്ന പരിപാടികളും ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള പരിപാടികളും സ്കൂളിൽ നിന്ന് വിളിക്കും, ചിലപ്പോൾ ഗ്രൂപ്പ് ഒക്കെ ആയിട്ട് പഠിപ്പിച്ചു കൊടുക്കാൻ പറയും. അപ്പൊ നമ്മൾ അവിടെ പോയി പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ അല്ലാതെ സ്കൂളുകളിൽ നിന്ന് ഫോക്ക് അങ്ങനെ കോമ്പറ്റീഷന് വരുന്നുണ്ട്, സ്കൂളിലെ കോമ്പറ്റീഷനുകൾ. അപ്പൊ അതിന് അവരിവിടെ വരാറുണ്ട്. ഫാൻസി ഡ്രസ്, ഭരതനാട്യം, മോഹിനിയാട്ടം. പിന്നെ അതല്ലാതെ ഇപ്പൊ ഞാൻ നമ്മുടെ കുറെ കോസ്റ്റ്യൂംസും കാര്യങ്ങളൊക്കെ കണ്ടു. ഇതൊക്കെ നമ്മുടെ ഇവിടുത്തെ കുട്ടികൾക്ക് കൊടുക്കുന്ന റെന്റിന് കൊടുക്കുന്നുണ്ട്, അങ്ങനെയും ചെയ്യുന്നുണ്ട്. അപ്പൊ അത്യാവശ്യം ഇതുപോലുള്ള ആവശ്യങ്ങളുള്ള ആൾക്കാർ എത്രയും പെട്ടെന്ന് ഇവിടെ വന്നു കഴിഞ്ഞാൽ, നീ എന്തെങ്കിലും ഒരു കോസ്റ്റ്യൂം കിട്ടായ്മ ഉണ്ടെങ്കിൽ അത് ഇവിടുന്ന് പരിഹരിക്കാം. അല്ല, ഇനി എന്റെ പ്രധാന സംശയം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, സാധാരണ ഈ പാരന്റ്സ് ആർ മക്കളെ ഇത്തരത്തിലുള്ള ഒരു എക്സ്ട്രാ എന്തെങ്കിലുമൊക്കെ ഒരു ടാലന്റ് ഇൻട്രസ്റ്റ് കുട്ടികൾക്ക് ഉണ്ടെങ്കിൽ അത് പഠിപ്പിക്കാൻ പറ്റുന്ന മിക്കപ്പോഴും വെക്കേഷൻസിനായിരിക്കും. അപ്പൊ ഇവിടെ അല്ലാതെ തന്നെ റെഗുലർ ക്ലാസ്സുകൾ ഉണ്ടെന്ന് പറഞ്ഞു. അതല്ലാതെ വെക്കേഷൻ ടൈമിലും അപ്പോൾ കുട്ടികൾ ഇവിടെ എന്തെങ്കിലും പഠിക്കാനായിട്ട് വരുമ്പോൾ ഏത് സമയത്ത് നമ്മുടെ നാട്ടിൽ പോകും? സാധാരണ അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ നാട്ടിൽ പോകുന്ന വെക്കേഷൻ ടൈം നോക്കിയിട്ടാണ്. അപ്പോൾ എങ്ങനെയാണ് നാട്ടിൽ പോകും കാര്യങ്ങളൊക്കെ? വെക്കേഷൻ ടൈമിൽ പോകാൻ പറ്റാറില്ല, കാരണം എന്തായാലും പോവാറില്ല. കാരണം റെഗുലർ ക്ലാസ് ആയിട്ട് ഡെയിലി ക്ലാസ് പോകുന്നുണ്ട്. പിന്നെ സമ്മർ ക്യാമ്പ് ജൂലൈ ഓഗസ്റ്റ് ആ സമയത്താണ് ഒരുപാട് പിള്ളേർ ഇവിടെ പഠിക്കുന്ന പിള്ളേർക്ക് പുറമേന്ന് വരുന്ന പിള്ളേരാണ്. അപ്പോൾ ആ സമയത്ത് രാവിലെ മുതൽ ഉച്ചവരെ ക്ലാസ് ഉണ്ടായിരിക്കും ഇവിടെ. ഉച്ചയ്ക്ക് ശേഷം ആഫ്റ്റർ 5 ശേഷം നമ്മുടെ റെഗുലർ ക്ലാസ്സും. അപ്പോ ഒരിക്കലും വെക്കേഷൻ അല്ല, അപ്പോ വെക്കേഷൻ കഴിയുമ്പോഴേക്കും മോനെ ക്ലാസ് കൊടുക്കുമ്പോൾ പിന്നെ പോകുന്ന നടക്കില്ലല്ലോ. പിന്നെ നടക്കില്ല. പിന്നെ കേസ് എപ്പോഴും ക്ലാസ് ഉള്ള സമയത്ത് സ്കൂളിൽ നിന്ന് പ്രത്യേക സ്പെഷ്യൽ പെർമിഷനോടെ 10 അല്ലെങ്കിൽ 15 ഒക്കെ നാട്ടിൽ പോകും. അതേ നടക്കുള്ളൂ. ഇത്രയും തിരക്ക് മിക്കവാറും സൂപ്പർ സ്റ്റാർസിന് പോലും ഉണ്ടാവില്ല. എന്തായാലും അങ്ങനെ തന്നെ ആയിരിക്കട്ടെ. ഇനി അങ്ങോട്ടും ഇതുപോലെ നിറഞ്ഞു നിൽക്കട്ടെ നമ്മുടെ സ്കൈ ഡാൻസ് സെന്റർ. അടുത്തത് ആരാണ് നമുക്ക് പെർഫോം ചെയ്യാൻ പോകുന്നത്? ശശികല ശാരദിയ. അതും ഒരു ശ്രീദേവിക്കുള്ള ട്രിബ്യൂട്ട് പോലെ ഒരു പെർഫോമൻസ് ആണ്. പിന്നെ ഏതൊരു മേളം കൂടി ഉണ്ടെന്ന് പറഞ്ഞു. ഇനി ചെണ്ടമേളം, ചെമ്പട കാണാം. അല്ല, ഞാനും ചോദിക്കട്ടെ, അപ്പൊ ഇത് രണ്ടും വേറെ വേറെ ടീംസ് ആണ് പെർഫോം ചെയ്യുന്നത്? അതെ, രണ്ട് ടീംസ്. അപ്പൊ അതെന്താണ് അങ്ങനെ ഒരു വ്യത്യാസം? ശിങ്കാരി മേളാണ്, ഒന്ന് ചെമ്പടയാണ്. അപ്പൊ രണ്ടും രണ്ട് ക്ലാസ്സുകളും രണ്ട് കൊട്ടുന്ന രീതികളും ഒക്കെ വ്യത്യാസമാണ്. അപ്പൊ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാരും വേറെ വേറെ, അവർക്ക് രാവിലെയും ഒരു ബാച്ചിന് രാവിലെയാണ് ക്ലാസ്, ഒരു ബാച്ചിന് ഈവനിംഗിലാണ് ക്ലാസ്. ഇനിയിപ്പോ ദീപ ടീച്ചറിന്റെ സംഘവും നമുക്ക് വേണ്ടിട്ട് അടുത്ത മേളം ചെമ്പട മേളം പെർഫോം ചെയ്യാൻ പോവുകയാണ്. അതിനു വേണ്ടിയിട്ട് ഫുൾ സെറ്റപ്പ് ആയിട്ട് ആൾക്കാർ നിന്ന് കഴിഞ്ഞു, അടുത്ത ടീമും നിര നിന്ന് കഴിഞ്ഞു. ടീച്ചറെ, അപ്പോൾ അടുത്തൊരു മേളം ഒരു കലാശക്കൂട്ട് പോലെ ഈ ഒരു എപ്പിസോഡ് ഗംഭീരമായിട്ട് വൈൻഡപ്പ് ചെയ്യാണ് നമ്മൾ ഈ ഒരു ചെണ്ടപാടത്തോടു കൂടി. ആ രീതിയിൽ ടീച്ചറും ടീച്ചറിൻ്റെ ഈ ഒരു സംഘവും പെർഫോം ചെയ്യുമെന്ന് വിചാരിക്കുന്നു. തുടങ്ങാല്ലേ? അപ്പോൾ ടീച്ചർ നമുക്ക് വേണ്ടി പെർഫോം ചെയ്യുന്നുണ്ട്, ഗുരു ശിഷ്യന്മാരും ഒക്കെ ഉണ്ട് ഇതിൽ അല്ലേ? അപ്പോൾ ടീച്ചർ നമുക്ക് വേണ്ടിയിട്ട് ചെമ്പട പെർഫോം ചെയ്യാൻ പോവാണ്.
അപ്പൊ ഈ ഒരു വെല്ലോട് കൂടി ഇത്തവണത്തെ ബാച്ചലർ പാർട്ടിയുടെ എപ്പിസോഡ് കൂടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പൊ എന്തായാലും സ്കൈ ഡാൻസിന്റെയും ഒപ്പം ദീപ എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റിന്റെ വിശേഷങ്ങളൊക്കെ നല്ല രീതിയിൽ നിങ്ങൾ എൻജോയ് ചെയ്യുന്നു വിചാരിക്കുന്നു. വീണ്ടും അടുത്ത വെള്ളിയാഴ്ച ബാച്ചലർ പാർട്ടി എപ്പിസോഡിൽ കൂടുതൽ കലാകാരന്മാരെയും കലാകാരികളെയൊക്കെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അപ്പോൾ തൽക്കാലത്തേക്ക് ഷാഫി സൈനിങ് ഓഫ്, ടേക്ക് കെയർ, ബൈ ബൈ. ശിഞ്ചിത രഞ്ജിത മേളം തനനനനനനനനനനം യാമം തനനനനനനനനനം മരമരുളു പൊരുളു മുയിരു മുണരും ദിവ്യവി തന്നനം തന്നനം ഗ്രാമപാ